തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമരം എല്ലാ അതിർവരമ്പുകളും വഴിമാറിയതോടെ സുപ്രധാന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ മാധ്യമപ്രവർത്തകന്റെ സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് ചർച്ചയാകുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മുൻ മന്ത്രി കെ ബാബുവിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഏഷ്യാനെറ്റ് വാർത്താ അവതാരകൻ അബ്ജോദ് വർഗീസ് ഉന്നയിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയും കെ ബാബുവും കൈക്കൂലി വാങ്ങിയെന്നാണ് അബ്ജോദിൻ്റെ വെളിപ്പെടുത്തൽ. ഒരു തദ്ദേശ ജനവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഉമ്മൻചാണ്ടിയും കെ ബാബുവും വൻതുക കൈക്കൂലി വാങ്ങി തുടക്കമിട്ട പദ്ധതിയാണിതെന്നും അബ്ജോദ് വർഗീസ് വെളിപ്പെടുത്തി. പിന്നീട് വന്നവരും മുറയ്ക്ക് അദാനിയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ടാവും. കൈകോർത്ത് നിൽക്കുന്ന വി വി രാജേഷും ആനാവൂർ നാഗപ്പനും പങ്കുപറ്റിയിട്ടുണ്ടാവുമെന്നും അബ്ജോദ് വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചു. തീരദേശ സൈന്യത്തെ ഒരാൾക്കും ജയിക്കാനാവില്ലെന്നും അബ്ജോദ് വർഗീസിൻ്റെ കുറിപ്പിൽ പറയുന്നു. താൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിനു വേണ്ടി പരമ്പര തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വെളിപ്പെടുത്തലെന്നും അബ്ജോദ് പറയുന്നു. ഫേസ്ബുക്കിലെ കുറിപ്പിന്റെ പൂർണ്ണരൂപം കേൾക്കാം. കേരളത്തിന്റെ സൈന്യമെന്ന് പ്രളയകാലത്ത് വിശേഷിപ്പിച്ച ജനതയെ തുടച്ചു നീക്കാൻ സൈന്യത്തെ വിളിക്കണമെന്ന് പറയുന്നവരോടാണ്. ഒരു തദ്ദേശീയ ജനവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് വിഴിഞ്ഞം തുറമുഖം പദ്ധതി. ലോകത്ത് ഒരു പരിഷ്കൃത സമൂഹവും അംഗീകരിക്കാത്ത പദ്ധതി. വല്ലാർപ്പാടം പോലെ പൊളിഞ്ഞ് പാളീസാകാൻ പോകുന്ന പദ്ധതി. ഉമ്മൻചാണ്ടിയും കെ ബാബുവും വൻതുക കൈക്കൂലി വാങ്ങി തുടക്കമിട്ട പദ്ധതി. പിന്നീട് വന്നവരും മുറയ്ക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. കൈകോർത്ത് നിൽക്കുന്ന വി വി രാജേഷും ആനാവൂർ നാഗപ്പനും പങ്ക് പറ്റിയിട്ടുണ്ടാവും തീർച്ച. തീരദേശത്തെ മനുഷ്യർ കേൾക്കുന്ന ഓരോ അടിയും എൻ്റെ മുതുകിലും കൂടിയാണ്. ഉണ്ടാകുന്ന ഓരോ അനിഷ്ട സംഭവത്തിന് ഉത്തരവാദി ഉമ്മൻചാണ്ടിയും സി പി എമ്മും ബി ജെ പിയുമാണ്. ആദ്യമായി പറയുന്നതല്ല, വിഴിഞ്ഞത്തെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിച്ച് മുഖ്യധാരാ പ്രചാരണം നടത്തിയ കാലത്ത് മനോരമയിൽ വിഴിഞ്ഞ വിനാശത്തിൻ്റെ പദ്ധതിയെന്ന് രണ്ട് എപ്പിസോഡുകൾ ചെയ്ത വിഷയം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ സുറിയാനി സവർണ ക്രിസ്ത്യാനി സഭകൾ ടൂർ പോയിരിക്കുകയാണ്. അവർക്ക് തീരദേശത്തെ ലത്തീൻ സഭക്കാർ തൊട്ടുകൂടാൻ പാടില്ലാത്ത മുക്കുവരാണ്. വീണ്ടും പറയുന്നു, ജയിക്കാനാവില്ല ഒരാൾക്കും തീരദേശത്തെ സൈന്യത്തെ. മനോരമ ന്യൂസിൽ നിന്നാണ് അബ്ജോദ് വർഗീസ് ഏഷ്യാനെറ്റിലേക്ക് എത്തുന്നത്. മനോരമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ വിഴിഞ്ഞം വിനാശത്തിൻ്റെ പദ്ധതി എന്ന പരമ്പരയിൽ നിന്നാണ് ഈ ഗുരുതരമായ വെളിപ്പെടുത്തലിൻ്റെ തെളിവെന്നാണ് അബ്ജോദ് വർഗീസ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ നേരത്തെ ഈ വിഷയം ചർച്ചയായപ്പോൾ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ജുഡീഷ്യൽ കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. എന്നാൽ കമ്മീഷന് ഉമ്മൻചാണ്ടിക്കെതിരെയും കെ ബാബുവിനെതിരെയും തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ചർച്ചകൾ അവസാനിച്ച ആരോപണത്തെയാണ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വീണ്ടും അബ്ജോദ് വർഗീസ് ചർച്ചയിലേക്ക് എത്തിക്കുന്നത്. ഒരു ചാനൽ റിപ്പോർട്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഏഷ്യാനെറ്റിലെ വാർത്തകളുടെ മുഖം തന്നെയായ അബ്ജോദ് വർഗീസിൻ്റെ വെളിപ്പെടുത്തൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. യഥാർത്ഥത്തിൽ അബ്ജോദ് വർഗീസ് ഒരു ബോംബ് തന്നെയാണ് ഇട്ടത്. ഇതിലെല്ലാം ശ്രദ്ധേയം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ മേൽനോട്ടത്തിലുള്ള ചാനലാണ് ഏഷ്യാനെറ്റ്. കേന്ദ്രത്തിൻ്റെ പിന്തുണ അദാനിക്കാണ്. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലിലെ ഒരു ജീവനക്കാരൻ തന്നെ സമരത്തെ പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ ചാനലിൻ്റെ നിലപാടാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അത് കാത്തിരുന്ന് കാണാം.